بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد كريكيت كاشوق كريكيت نور الله دال بيريم ഇഷ്റത്ത് ഭായ് അല്ലെ നമ്മുടെ പുതിയ കൂട്ടുകാരൻ, അവൻ്റെ താല്പര്യത്തെക്കുറിച്ച് നമ്മൾ അമിതമായ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. എങ്ങനെയാണ് കളിച്ചിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞ് തുടങ്ങിയിട്ടില്ല അല്ലേ. ഇന്ന് നമുക്ക് ഇനി അവൻ്റെ കളി എങ്ങനെയാണ്, ആരൊക്കെയാണ് അവൻ്റെ കളിക്കൂട്ടുകാർ എന്നൊക്കെയാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. അതിൻ്റെ മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന പാഠം അഞ്ചു പ്രാവശ്യം, എല്ലാ ക്ലാസ്സിലും ഞാൻ പറയും അഞ്ച് പ്രാവശ്യം വായിക്കുക എന്നുള്ളത്, അത് കൃത്യമായി നമ്മൾ പകർത്തിയേ പറ്റും. കാരണം പുതിയ പഠന വിഷയമാണ്, നിങ്ങൾ ആ പലരും ആദ്യമായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് നന്നായി വായനശീലല്ലെങ്കിൽ, എടുക്കുന്ന പാഠം നന്നായി വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അത് ഒന്ന് അഞ്ച് പ്രാവശ്യം വായിച്ചിരിക്കണം. ഏതായാലും ക്രിക്കറ്റ് കശോക്കിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം നമുക്ക് തുടരാം അല്ലേ. ചാപ്റ്റർ തുടരണം, അതുകൊണ്ട് പുതിയ പാഠമൊന്നും അല്ലല്ലോ, പെട്ടെന്ന് തന്നെ പോവാം. ഗർമി ബഡ്തി ഹേ ഉൻകാ ജോഷ് ബി ബഡ്ത ജാതാ ഹേ. സുബഹ സവേരെ പാൻഡ് വാൻഡ് ഡാൽക്കർ തയ്യാർ ഹോ ജാതേ ഹേ ഔർ ഫിർ സൂരജ് ഗുറൂബ് ഹോനേ തക് നത് ഹോ ഉൻകേ പാൻഡ് ഉതർത്തി ഹേ ഔർ നഹി ഹാത്ത് സേ ബല്ല ഛുട്ടാ ഹേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവന് സിയാദത്തി ഉണ്ടാകുമല്ലേ, ദേഷ്യം എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ആവേശവും കൂടുതൽ പ്രയാസങ്ങളും ഉണ്ടാക്കും എന്നാണ്. അവൻ്റെ ഒരു ദേഷ്യം കൂടുക, അവൻ്റെ പ്രയാസങ്ങൾ കൂടുക എന്നുള്ളതാണ്, പ്രയാസം സൃഷ്ടിക്കുന്നത് കൂടും. അപ്പോൾ ഗർമി ബഢ്തി ഹേ, ചൂട് കൂടുന്നതിനനുസരിച്ച്, ഗർമി ബഠിന ചൂട് വർദ്ധിക്കുന്നതിനനുസരിച്ച്, ഉൻകാ ജോഷ് ബി ബഢ്ത ജാതാ ഹേ, അവൻ്റെ ആവേശവും, ജോഷ് എന്ന് പറഞ്ഞാൽ ആവേശം എന്നാണ്. ഗർമി ബഢ്തി ഹേ, ചൂട് കൂടുമ്പോൾ ഉൻകാ ജോഷ് ബി ബഢ്ത ജാതാ ഹേ, അവൻ്റെ താല്പര്യവും അവൻ്റെ ആവേശവും വർദ്ധിക്കുന്നു. വായിക്കൊന്നുകൂടെ, ഗർമി ബഢ്തി ഹേ ഉൻകാ ജോഷ് ബി ബഢ്ത ജാതാ ഹേ, ചൂട് വർദ്ധിക്കുന്നു, അതോടൊപ്പം ഉൻകാ ജോഷ് അവൻ്റെ ആവേശവും, ബഢ്ത ജാതാ ഹേ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, ബഡ്ത ജാതാ ഹേ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സുബഹ സവേരെ പ്രഭാതത്തിൽ നേരത്തെ, സവേരെ എന്ന് പറഞ്ഞാൽ നേരത്തെ എന്നാണ്, ബുക്രത്തൻ എന്നൊക്കെ അറബിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സുബഹ സവേരെ, സുബഹിക്ക് നേരത്തെ, പാൻഡ് വാൻഡ് ഡാൽക്കർ, പാൻഡ് ധരിച്ച്, പാൻഡും വസ്ത്രങ്ങളൊക്കെ, പാൻഡ് വാൻഡ്, അതങ്ങനെ ഒരു ഉറുദുവിൽ കാണുന്ന ഒരു പ്രയോഗമാണ്. ചില പദങ്ങളോട് ചേർത്ത്, അർത്ഥമില്ലാത്ത ചില പദങ്ങൾ ചേർത്ത്, പാൻഡും വാൻഡും എന്ന് പറഞ്ഞാൽ പാൻഡ് വാൻഡ്. നമ്മൾ ചിലപ്പോൾ മലയാളത്തിൽ തന്നെ വേഷഭൂഷാദികൾ എന്നൊക്കെ പറയുന്ന പോലെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ വാൻഡ് എന്നതിന് പ്രത്യേകിച്ച് അർത്ഥമല്ല. പാൻഡ് വാൻഡ് ഡാൽക്കർ, അവൻ്റെ പാൻഡ് ധരിച്ചിട്ട്, തയ്യാർ ഹോ ജാതാ ഹേ, എന്താവുന്നു, അവൻ സന്നദ്ധനാവുന്നു, കളിക്കാൻ തയ്യാറാവുന്നു. ഔർ ഫിർ, പിന്നീട് സൂരജ് ഉറുബ് ഹോനേത്ത്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, ഉറുബോന എന്ന് പറഞ്ഞാൽ അസ്തമിക്കുക എന്നാണ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, നത്തോ ഉങ്കി പാൻഡ് ഉത്തർത്തി ഹേ, നത്തോ ഉങ്കി പാൻഡ് ഉത്തർത്തി ഹേ, അവൻ്റെ പാൻഡ് അഴിച്ചു വെക്കുകയുമില്ല, ഔർ നഹി ഹാത്സെ ബല്ല ചുർത്താ ഹേ, നഹി ഹാത്സെ അവൻ്റെ കയ്യിൽ നിന്ന് ബല്ല ബാറ്റ് ചുട്ടാ ഹേ ഒഴിവാക്കുകയുമില്ല, ചൂടിന ഒഴിവാക്കുക, ചുടുത്താ ഹേ നെഹി ചുടുത്താ ഹേ ഒഴിവാക്കുകയില്ല. ഇംഗ്ലീഷിൽ നമ്മൾ എയ്തർ നോർ എന്നല്ലേ, അല്ലേ, ഒന്നുകിൽ നെയ്തർ നോർ എന്ന് പറയാറുണ്ട്, അങ്ങനെയും ചെയ്യൂല ഇങ്ങനെയും ചെയ്യൂല, എയ്തർ ഓർ നെയ്തർ നോർ ഉണ്ടല്ലോ, ഇവിടെ നെയ്തർ നോർ എന്നുള്ള ആശയത്തിലാണ്. ഓറൂബ് ഹോനേത്തക്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ, നെഹ്തോ ഉങ്കി പാൻഡ് ഉത്തർത്തി ഹേ, അവൻ്റെ പാൻഡ് അഴിച്ചു വെക്കുകയുമില്ല, നെഹ്തോ നെഹി തോന്നർത്ഥം, നെഹ്തോ ഉങ്കി പാൻഡ് അവൻ്റെ പാൻഡ് ഉത്തർത്തി ഹേ അഴിച്ചു വെക്കുകയില്ല, ഉത്തർന എന്ന് പറഞ്ഞാൽ ഇറങ്ങുക,
ഓക്കെ ആണ് അഴിച്ചു വെക്കുക. അവർ നെഹി ഹാത്ത് സെ കയ്യിൽ നിന്ന് ബല്ല ചുട്ടുതാഹേ എന്തൊഴിവാക്കുകയുമില്ല, ബാറ്റ് ഒഴിവാക്കുകയില്ല, പാൻ്റ് അഴിച്ചു വെക്കുകയില്ല, ബാറ്റ് ഒഴിവാക്കുകയില്ല, സദാസമയവും അത് പിടിച്ചങ്ങനെ നടക്കായിരിക്കും. സുബഹ് സവേരെ സുബഹിക്ക് നേരത്തെ പാൻ്റ് പാൻ്റ് ഡാൽക്കർ പാൻ്റ് ധരിച്ചിട്ട് അവൻ്റെ ജേഴ്സിയൊക്കെ ധരിച്ചിട്ട് തയ്യാർ ഹോ ജാത്തേ ഹേ തയ്യാറാകുന്നു. അവർ ഫിർ പിന്നീട് സൂരജ് ഗുറൂബ് ഹോനേത്ത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നഥോ ഉങ്കി പാൻ്റ് ഉത്തർത്തി ഹേ അവൻ്റെ പാൻ്റ് അഴിച്ചു വെക്കുകയുമില്ല. അവർ നഹി ഹാത്സേ കയ്യിൽ നിന്ന് ബല്ല ചുടുതാഹേ ബാറ്റ് ഒഴിവാക്കുകയും ഇല്ല. ബല്ല എന്ന് പറഞ്ഞാൽ ബാറ്റ്, ചുടുന ചുട്ടിന ചുട്ടിന ചോ ചുട്ടിന ഒഴിവാക്കുക, മോചിപ്പിക്കുക എന്നൊക്കെയാണ് ചുട്ടിന. അപ്പോൾ അതെങ്ങനെ കൈ പിടിച്ച് ഇറക്കണം എന്നർത്ഥം, ഒഴിവാക്കുകയും ഇല്ല. ഓക്കെ, ഹാത്ത് വന്ന പദല്ലേ കയ്യിൽ നിന്ന്. ഇനിയോ ഇഷ്റത് ഭായിമേ ബഹുത് ദിൽചസ് ലേക്കിൻ ഉൻകി മുഷ്കിൽ ഏ ഹോഗി ഹേ കി ഉനെ ക്രിക്കറ്റ് ഖേൽനെ കേലിയേ കോയി സാഥി നഹി മിൽത്ത. ഇഷ്റത് ഭായി ഹേ ബഹുത് ദിൽചസ്, ഭായി ഹേ എന്നാണ് കേട്ടോ, മേ എന്നല്ല. ഇഷ്റത് ഭായി ഹേ ബഹുത് ദിൽചസ്, ഇഷ്റത് ഭായി വളരെ തൽപരനാണ്, അതീവ തൽപരനാണ്. ഇഷ്റത് ഭായി ഹേ, ഇഷ്റത് ഭായി ഹേ ആകുന്നു ബഹുത് ദിൽചസ്, വളരെ താല്പര്യമുള്ള ആളാകുന്നു, ആഗ്രഹമുള്ള ആളാണ്. അദ്ദേഹം ദിൽചസ്പ് എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവൻ, ഇൻട്രസ്റ്റ്. ദിൽചസ്പ് ഭായി കാണെങ്കിൽ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ലേക്കിൻ പക്ഷേ ഉൻകി അവന് മുഷ്കിൽ ഏ ഹോഗി ഹേ പ്രയാസം ഇതാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ആസാനി എന്ന് വന്നിരുന്നു, എളുപ്പം അല്ലേ, അതിൻ്റെ വിപരീതമാണ് മുഷ്കിൽ, പ്രയാസം. ലേക്കിൻ പക്ഷേ ഉൻകി മുഷ്കിൽ അവൻ്റെ പ്രയാസം ഏ ഹോഗി ഹേ ഇതായി തീർന്നിട്ടുണ്ട്. എന്ത് ഉനേ അവന് ക്രിക്കറ്റ് ഖേലിനെ കേലിയേ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി കോയി സാധി ഒരു കൂട്ടുകാരനെയും നെഹിമിൽത്ത കിട്ടിയിരുന്നില്ല. സാധി കൂട്ടുകാരൻ, ദോസ്ത് എന്ന് പറഞ്ഞ അർത്ഥം തന്നെയാണ് സാധി, കൂടെയുള്ളവൻ. സാത് കൂടെ, സാധി കൂട്ടുകാരൻ. അപ്പോൾ അവന് ഭയങ്കര താല്പര്യമാണ്, പക്ഷേ കൂടെ കളിക്കാൻ ആരും കിട്ടിയിരുന്നില്ല. ഇഷ്റത് ഭായി ഹേ ബഹുത് ദിൽചസ്, ഇഷ്റത് ഭായിക്ക് ഭയങ്കര താല്പര്യമാണ്. ലേക്കിൻ പക്ഷേ ഉൻകി അവന് മുഷ്കിൽ ഏ ഹോഗി പ്രയാസം ഇതാണ്, എന്താണ്, ഉനേ അവന് ക്രിക്കറ്റ് ഖേലിനെ കേലിയെ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നാണ്. നമ്മൾ അറബിയിൽ ലി എന്ന് ഉപയോഗിക്കുന്ന സ്ഥാനത്താണ് കേലിയെ. ക്രിക്കറ്റ് ഖേലിനെ കേലിയെ, ഖാനെ കേലിയെ, ജാനെ കേലിയെ പോവാൻ തിന്നാൻ എന്നൊക്കെ അർത്ഥം. ഉനേ അവന് ക്രിക്കറ്റ് ഖേലിനെ കേലിയെ ക്രിക്കറ്റ് കളിക്കാൻ കോയി സാധി നെഹിമിൽത്ത ആരെ കിട്ടിയിരുന്നില്ല, ഒരു കൂട്ടുകാരനെയും കൂടെ കളിക്കാൻ കിട്ടിയിരുന്നില്ല. കോൻ ആരാണ്, ദിൻഭർ ദിവസം മുഴുവൻ, ധൂപ്പ് മേ വെയിലിൽ, ഉൻകെ സാത്ത് അവൻ്റെ കൂടെ, നാച്ചതാരഹേക ഡാൻസ് കളിക്കുക, നൃത്തം ചെയ്യുക. നാച്ചന എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യുക എന്ന്, നൃത്തം ചെയ്യുക, നൃത്തം ചെയ്യുക. ഒരു ദിവസം മുഴുവൻ വെയിലത്ത് അവൻ്റെ കൂടെ നൃത്തം ചെയ്യാൻ ആരാ ഉണ്ടാവുക. കോൻ ആരാണ്, ദിൻഭർ ദിവസം മുഴുവൻ, ധൂപ്പ് മേ വെയിലിൽ, ധൂപ്പ് വെയിൽ, ധൂപ്പ് മേ വെയിലിൽ, ഉൻകെ സാത്ത് അവൻ്റെ കൂടെ, നാച്ചതാരഹേക ഡാൻസ് ചെയ്യാണ്ടാവുക, കളിക്കാണ്ടാവുക, നൃത്തം ചെയ്യാൻ ആരെ കിട്ടുക. കോൻ ദിൻഭർ ധൂപ്പ് മേ ഉൻകെ സാത്ത് നാച്ചതാരഹേക. ഔ ഫിർ ലുത്ഫ് ഏഖെ പിന്നെ വിറ്റ് ഇതാകുന്നു. ഔർ ഫിർ പിന്നെയും ലുത്ഫ് മസ തമാശ, ലുത്ഫ് തമാശ ഏ ഇതാണ് ഖേ എന്നാൽ കിസി ഔർക്കെ ഹാത്മേ മറ്റുള്ള ഒരാളുടെയും കയ്യിൽ, കിസി ഔർ മറ്റുള്ളവരുടെ ഹാത്മേ കയ്യിൽ ബല്ലാഭി നെഹിദേത്തെ ബാറ്റു നൽകൂല. വൈകുന്നേരം വരെ അവൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ ആരെ കിട്ടൂല എന്ന് മാത്രമല്ല, അവൻ്റെ കൂടെ കളിക്കാൻ നിന്നാൽ ബാറ്റ് വേറൊരാൾക്ക് നൽകുകയുമില്ല. ഔർ ഫിർ ലുത്ഫ് പിന്നെ തമാശ ഏ ഇതാകുന്നു ഖേ എന്ത് കിസി ഔർ മറ്റുള്ളവരുടെ, കിസി ഔർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, കിസി ഔർക്കെ ഹാത്മേ മറ്റുള്ളവരുടെ കയ്യിൽ ബല്ലാഭി നഹീദേത്തെ എന്ത് നൽകിയിരുന്നില്ല, ബാറ്റും കൊടുത്തിരുന്നില്ല. ഔർ ഫിർ ലുത്ഫ് ഏ ഖേ തമാശ ഇതാണ് കിസി ഔർക്കെ ഹാത്മേ മറ്റുള്ളവരുടെ കയ്യിൽ ബല്ലാഭി ബാറ്റും
नहीं देते नल्गीर निल्या हमेशा ये इसरार के बैटिंग वही करेंगे हमेशा ये इसरार के എന്താണ് എപ്പോഴും ഹമേഷ ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അർത്ഥം ഹമേഷ പുതിയ പുതിയ വാക്കുകൾ വരുമ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കണേ ഹമേഷ എപ്പോഴും ഏ ഇസ്റാർ ഈ വാശിയാണ് ഇസ്റാർ എന്ന് പറഞ്ഞാൽ വാശി ഒരേ കാര്യം ചെയ്യണമെന്ന ഷാഠ്യം ഷാഠ്യം ഹമേഷ ഏ ഇസ്റാർ ഈ ഷാഠ്യമാണ് കെ എന്തെന്നാൽ ബാറ്റിംഗ് വഹിക്കരെങ്കിൽ ബാറ്റിംഗ് അവനേ ചെയ്യുള്ളൂ എന്ന വാശിയാണ് ഒരു ദുർവാശി ഒരു ഷാഠ്യം ഹമേഷ എപ്പോഴും ഏ ഇസ്റാർ ഈ വാശിയാണ് കെ എന്തെന്നാൽ ബാറ്റിംഗ് വഹിക്കരെങ്കിൽ ബാറ്റ് അവനെ ചെയ്യുള്ളൂ അതുകൊണ്ടാണ് വേറെ ആൾക്കും ബാറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞത് പാഞ്ച് ഗേന്ദേ ഫേങ്കി ജായത്തോ പാഞ്ച് ഗേന്ദേ ഫേങ്കി ജായത്തോ ദസ് മർത്തബ ഔട്ട് ഹോ ജായേ എങ്ങനെ വായിക്കാൻ നോക്കിയേ പാഞ്ച് ഗേന്ദേ ഫേങ്കി ജായത്തോ ദസ് മർത്തബ ഔട്ട് ഹോ ജായേ പാഞ്ച് ഗേന്ദേ ഫേങ്കി ജായത്തോ അഞ്ച് പന്തുകൾ പാഞ്ച് അഞ്ച് ഗേന്ദ് പന്ത് പാഞ്ച് ഗേന്ദേ ഗേന്ദ് എന്നതിൻ്റെ ബഹുവചനാണ് ഗേന്ദേ പാഞ്ച് ഗേന്ദേ അഞ്ച് പന്തുകൾ ഫേങ്കി ജായത്തോ എറിയപ്പെടുകയാണെങ്കിൽ ഫേങ്കിന എന്ന് പറയാം എറിയ എന്നാണ് ഫേങ്കിന എറിയ ഫേങ്കി ജായ എറിയപ്പെടുക അതിൻ്റെ മജ്ഹൂലായ പ്രയോഗമാണ് ജാന ഒരു വെർബിൻ്റെ കൂടെ ഫേളിൻ്റെ കൂടെ ജാന വന്നാൽ മജ്ഹൂലിൻ്റെ അർത്ഥമാണ് കിട്ടുക അതുകൊണ്ടാണ് ഇങ്ങനെ ഫേങ്കി ജായേ എറിയപ്പെടുകയാണെങ്കിൽ പാഞ്ച് ഗേന്ദ അഞ്ച് പന്തുകൾ ഫേങ്കി ജായത്തോ എറിയപ്പെടുകയാണെങ്കിൽ ദസ് മർത്തബ ഔട്ട് ഹോ ജായേ പത്ത് പ്രാവശ്യം ഔട്ടായിട്ടുണ്ടാവും അഞ്ച് ബോൾ എറിയുമ്പോഴേക്ക് പത്ത് വട്ടം ഔട്ടാവും അത് ഇനി അതിലെ ഒരു എക്സാജറേഷൻ അല്ലെങ്കിൽ പർവ്വതീകരിക്കുക അതിപ്പോൾ ഇങ്ങനെ അഞ്ച് ബോൾ എറിഞ്ഞാൽ പത്ത് വട്ടം ഔട്ടാകുക അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ ഓരോ ബോളിലും അവൻ മിക്കവാറും ഔട്ടായിരിക്കും അതിൻ്റെ ഒന്ന് പർവ്വതീകരിച്ച് വലുതാക്കി പറഞ്ഞതാണ് പാഞ്ച് ഗേന്ദേം ഫേങ്കി ജായതോ അഞ്ച് ബോൾ എറിയപ്പെടുകയാണെങ്കിൽ ദസ് മർത്തബ ഔട്ട് ഹോ ജായേ എന്ത് ചെയ്യും പത്ത് വട്ടമെങ്കിലും ഔട്ടാവും ലേക്കിൻ പക്ഷേ ഹട്ടേങ്കേ നെഹി മാറുകയില്ല ഹട്ടിന എന്ന് പറഞ്ഞാൽ അകലുക മാറുക എന്നൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മാറുക അല്ലേ നമ്മൾ പാടത്ത് ക്രിക്കറ്റ് കളിക്കുമ്പോൾ നോ ബോളാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ ബോൾ ഔട്ടായത് ട്രയലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തല്ലുടിക്കുന്ന പോലെ നമ്മളിൽ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ അതുപോലെ ഇയാൾ അഞ്ച് ബോൾ എറിഞ്ഞാൽ അഞ്ച് ബോളും ഔട്ടായിരിക്കും മിക്കവാറും ഔട്ടാണ് പക്ഷേ ഹട്ടേങ്കേ നെഹി മാറുകയില്ല പാഞ്ച് ഗേന്ദേം പെങ്കി ജായത്തോ ദസ് മർത്തബ ഔട്ട് ഹോ ജായേ പത്ത് പ്രാവശ്യം ഔട്ടാകും ലേക്കിൻ ഹട്ടേങ്കേ നെഹി എന്ത് ചെയ്യൂല ഒരിക്കലും അവിടെ നിന്ന് മാറുകയില്ല ഹർ കിസിക്കോ ഉൻക യഹി മഷ്വറ ഹോതാ ഹേ ഹർ കിസിക്കോ ഉൻക യഹി മഷ്വറ ഹോതാ ഹേ കെ തും ബോളിംഗ് മഷ്ക് കരോ ബെഹ്തരീൻ ബോളർ ബൻ ജാവോഗേ ഹർ കിസിക്കോ എല്ലാവർക്കും ഉൻക അവനോട് യഹി മഷ്വറ ഹോതാ ഹേ ഇതേ നിർദ്ദേശമാണ് നൽകാനുള്ളത് സജഷൻ മഷ്വറ സജഷൻ നിർദ്ദേശമാണ് ഹോതാ ഹേ ഉള്ളത് ഹർ കിസിക്കോ എല്ലാ ഓരോരുത്തർക്കും ഉൻക അവനോട് യഹി മഷ്വറ ഇതേ നിർദ്ദേശമാണ് ഹോതാ ഹേ ഉള്ളത് കെ എന്താണത് തും നീ ബോളിംഗ് കി മഷ്ക് കരോ നീ എന്ത് പ്രാക്ടീസ് ചെയ്യണം ബോളിംഗ് പരിശീലിക്കൂ ബോളിംഗ് കി ബോളിങ്ങിൻ്റെ മഷ്ക് കരോ പരിശീലനം നടത്തൂ ഹർ കിസിക്കോ എല്ലാവർക്കും ഉൻക അവനോട് യഹി മഷ്വറ ഹോതാ ഹേ ഈ നിർദ്ദേശമാണ് ഉള്ളത് കെ എന്തെന്നാൽ തും നീ ബോളിംഗ് കി ബോളിങ്ങിൻ്റെ മഷ്ക് കരോ പ്രാക്ടീസ് ചെയ്യൂ എക്സസൈസ് ചെയ്യൂ അത് പരിശീലിക്കൂ കാരണം എന്താ ബഹ്തരീൻ നല്ല വളരെ നല്ല ബോളർ ബഞ്ചാവുകയെ വളരെ നല്ല ബോളറാവും ബോളർ ബഞ്ചാന ബോളറാവുക ബോളർ ബഞ്ചാവുകെ വളരെ നല്ല ബോളറായി തീരും ബഹ്തരീൻ ബോളർ ബഞ്ചാവുകെ വളരെ നല്ല ബോളറാവും അതുകൊണ്ട് നീ ബാറ്റ് ചെയ്യേണ്ട ബോളിംഗ് പരിശീലിക്ക് എന്നാണ് എല്ലാവർക്കും അവനോട് നിർദ്ദേശിക്കാനുള്ളത് ഹർ കിസിക്കോ ഉൻക യഹി മഷ്വറ ഹോതാ ഹേ കി തും ബോളിംഗ് കി മഷ്ക് കരോ ബെഹ്തരീൻ ബോളർ ബൻ ജാവോഗെ ചാഹേ ബീച്ച് കേ വിക്കറ്റ് ഉഡ് ജായേ കഭി നഹി മാനേംഗേ ചാഹേ ആവട്ടെ ബീച്ച് കി വിക്കറ്റ്
मिडिल स्टंप मध्य स्टंप नडुवुल स्टंप उड़ जाए परन्नु पोयालुम कभी नहीं मानेंगे ओरिक्कलुम अंगीकरिक्कुकयिल्ल माना एन्नु पറഞ്ഞാൽ അനുസരിക്കുക അംഗീകരിക്കുക എന്ന് ചാഹെ ആവട്ടെ ബീച്ച് കീ വിക്കറ്റ് മിഡിൽ സ്റ്റംപ് മധ്യത്തിലെ സ്റ്റംപ് ഉഡ് ജായ ഉഡ്ന എന്ന് പറഞ്ഞാൽ പറക്കുക എന്ന് ഉഡ് ജായ പറക്കട്ടെ കബി ഒരിക്കലും നഹിമാനെങ്കിൽ അനുസരിക്കുകയില്ല അംഗീകരിക്കുകയില്ല നമ്മളിലും ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാകും അല്ലേ ചാഹെ ബീച്ച് കീ വിക്കറ്റ് ഉഡ് ജായ ചാഹെ എന്ന് പറഞ്ഞാൽ ആവട്ടെ എന്നാണ് അർത്ഥം മിഡിൽ സ്റ്റംപ് പറക്കട്ടെ എന്നാലും കഭി നഹി മാനെങ്കിൽ ഒരിക്കലും സമ്മതിക്കുകയില്ല കെ എന്ത് എന്താ സമ്മതിക്കാത്ത കെ ഓ ഔട്ട് ഹുയത്തെ അവൻ ഔട്ടായിരുന്നു എന്ന് അവൻ ഒരിക്കലും സമ്മതിക്കുകയില്ല കെ അവൻ നഹി മാനെങ്കിൽ കഭി നഹി മാനെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ത് കെ എന്താ സമ്മതിക്കാത്തത് ഓ അവൻ ഔട്ട് ഹുയത്തെ ഔട്ടായിരുന്നു എന്ന് ഒരിക്കലും അവൻ സമ്മതിക്കുകയില്ല യഹി കഹെങ്കെ ഇത് തന്നെ പറയും യഹി ഇത് തന്നെ കഹേങ്കെ പറയും എന്ത് കെ എന്താ പറയുക ഓ നോബോൾത്ത അത് നോബോളായിരുന്നു എന്ന് പറയും അത് നോബോളായിരുന്നു പറയും മിഡിൽ സ്റ്റംപ് അങ്ങോട്ട് പോയാലും സമ്മതിക്കുകയില്ല യഹി കഹേങ്കെ ഇത് തന്നെ പറയും കെ എന്ത് ഓ നോബോൾത്ത അത് നോബോളായിരുന്നു നോബോളായിരുന്നു എന്ന് പറയും ഉൻകി ഇൻ ഹി ബാത്തോ സേ ആജിസ് ആക്കർ ഹം സബ്നെ ഉൻകെ സാത്ത് ഖേൽന ഛോഡ് ദിയ ഉൻകി ഇൻ ഹി ബാത്തോ സേ आजिज आकर हम सब ने उनके साथ खेलना छोड़ दिया उनकी अवन्दे इन्ही बातों से ഇത്തരത്തിലുള്ള വർത്തമാനങ്ങൾ വർത്തമാനത്തിൽ നിന്ന് ഇൻഹി ബാത്തോൻ സെ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളിൽ നിന്ന് ആജിസ് ആക്കർ അശക്തരായിട്ട് ദുർബലരായിട്ട് ഇങ്ങനത്തെ വർത്താനം കേട്ട് അശക്തരായി ഹംസബ് ഞങ്ങളെല്ലാം ഉൻകെ സാത്ത് അവൻ്റെ കൂടെ ഖേൽന കളിക്കുന്നത് ഛോഡ് ദിയ ഒഴിവാക്കി ഹംസബ് ഉൻകെ സാത്ത് ഖേൽന ഛോഡ് ദിയ ഞങ്ങളെല്ലാം അവൻ്റെ കൂടെ കളിക്കുന്നത് ഒഴിവാക്കി വഹ് അവൻ ഹറിയേക്ക് കി എല്ലാ ഓരോരുത്തരെയും ഹറിയേക്ക് എല്ലാ ഓരോരുത്തരെയും ഖുഷാമദ് കർത്തെ സ്വാഗതം ചെയ്തിരുന്നു ഖുഷാമദ് എന്ന് പറഞ്ഞാൽ സ്വാഗതം ചെയ്യാം അതുപോലെ തന്നെ ചാപ്ലൂസി എന്ന് പറയാം മുഖസ്തുതി പറയുക എന്നതിനും ഖുഷാമദ് ഉപയോഗിക്കും അപ്പോൾ പുകഴ്ത്തിയിട്ട് കളിക്കാൻ ശ്രമിക്കുക നീ നല്ല കളിക്കാരനാണ് കളിക്കാൻ വാ എന്ന രീതിയിൽ വഹ് അവൻ ഹറിയേക്ക് എല്ലാ ഓരോരുത്തരെയും ഖുഷാമദ് കർത്തെ സ്വാഗതം ചെയ്തിരുന്നു സന്തോഷത്തോടെ വിളിച്ചിരുന്നു അവർ കോയി പക്ഷേ അവർ കോയി ഖേൽനെ കേളിയെ കോയി ഒരാളും കോയി ഒരാളും ഖേൽനെ കേളിയെ കളിക്കാൻ റാസി നഹി ഹോത്ത തൃപ്തനായിരുന്നില്ല റാസി നഹി ഹോത്ത തൃപ്തനായിരുന്നില്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല വോ അവൻ ഹറിയേക്ക് എല്ലാ ഓരോരുത്തരെയും ഖുഷാമദ് കർത്തേ സ്വാഗതം ചെയ്തിരുന്നു അവർ എന്നാൽ കോയി ഒരാളും ഖേൽനെ കേലിയെ കളിക്കാൻ റാസി നഹി ഹോത്ത തൃപ്തരായിരുന്നില്ല സന്തുഷ്ടരായിരുന്നില്ല എന്നാലോ ബാക്കിയുള്ളവർ കൂടെ കളിക്കാൻ ചെന്നില്ല എന്ന് വിചാരിച്ച് ഇശ്രത്ത് ബായിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ലേക്കിൻ പക്ഷേ ഇശ്രത്ത് ബായിന് ഹിമ്മത്ത് നഹി ഹാരി അവൻ മനക്കരുത്ത് അവൻ സ്വയം തോറ്റുപോയില്ല മനക്കരുത്തിനെ തോൽപ്പിച്ചില്ല അവൻ പരാജയപ്പെട്ടില്ല ലേക്കിൻ ഇശ്രത്ത് ബായിന് ഇശ്രത്ത് ബായ് ഹിമ്മത്ത് അവൻ്റെ മനക്കരുത്ത് നഹി ഹാരി ഒരിക്കലും തോറ്റുപോയില്ല അവൻ്റെ മനക്കരുത്ത് ഒരിക്കലും തോറ്റുപോയില്ല ഇശ്രത്ത് ബായ് അദ്ദേഹത്തിൻ്റെ മനക്കരുത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തിയില്ല അവൻ ആവേശം ഒരിക്കലും ചോർത്തി കളഞ്ഞില്ല ലേക്കിൻ പക്ഷേ ഇശ്രത്ത് ബായിന് ഇശ്രത്ത് ബായി ഹിമ്മത്ത് നഹി ഹാരി അവൻ്റെ മനക്കരുത്തിനെ മനസാന്നിധ്യത്തെ ഒരിക്കലും തോൽപ്പിച്ച് കളഞ്ഞില്ല അവനെന്താ ചെയ്തത് കബി ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും കബി വല്ലപ്പോഴും പെർഹാപ്സ് കബി വല്ലപ്പോഴും പടോസെ പടോസ് എന്ന് പറഞ്ഞാൽ അയൽപ്പക്കം പടോസി അയൽവാസി പടോസ് അയൽപ്പക്കത്തുള്ള നൈബർഹുഡ് കബി വല്ലപ്പോഴും ചിലപ്പോഴൊക്കെ പടോസെ അയൽപ്പക്കത്ത് നിന്ന് ചോട്ടേ ചോട്ടയിലെടുക്കോങ്കോ ചെറിയ ചെറിയ ആൺകുട്ടികളെ പക്കടില്ലാത്ത പിടിച്ചു കൊണ്ടുവന്നിരുന്നു കബി പലപ്പോഴും പടോസെ അയൽപ്പക്കത്ത് നിന്ന് ചോട്ടേ ചോട്ടയിലെടുക്കോങ്കോ ചെറിയ ചെറിയ കുട്ടികളെ പക്കടില്ലാത്ത പിടിച്ചുകൊണ്ട് വന്നിരുന്നു ഒന്നുകൂടെ നോക്കിയേ കബി ചിലപ്പോഴൊക്കെ പടോസെ അയൽപ്പക്കത്ത് നിന്ന്
छोटे छोटे लड़कों को चेरिये चेरिये कुट्टिकले पकड़िलाते पिटिच्चु कोंडु वन्निरुन्नु कभी चलपो पलपोड़ू चलपो अयल्वक कुटिकले कोंडु वरा कभी चलपो माली के लड़केसे माली तोटकारन तोट नोक्कुन्न आळ् माली के लड़केसे തോട്ടക്കാരൻ്റെ പയ്യനെ കൊണ്ട് ആൺകുട്ടികളെ ആൺകുട്ടിയെ കൊണ്ട് ബോളിംഗ് കർവാത്തെ ബോളിംഗ് ചെയ്യിപ്പിച്ചിരുന്നു കഭി ചിലപ്പോൾ മാലിക്കേ ലെഡുക്കേസെ തോട്ടക്കാരൻ്റെ കുട്ടിയെ കൊണ്ട് ബോളിംഗ് കർവാത്തെ ബോളിംഗ് ചെയ്യിപ്പിച്ചിരുന്നു ബാറ്റിംഗ് കൊടുക്കൂല ബോളിംഗ് ചെയ്യിപ്പിച്ചിരുന്നു കഭി പടോസേ ചോട്ടേ ചോട്ടേ ലെഡുക്കോക്കോ പക്കടില്ലാത്തെ ചിലപ്പോഴൊക്കെ അയൽപ്പക്കത്ത് ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടിരുന്നു പിടിച്ചുകൊണ്ട് വന്നിരുന്നു കഭി മറ്റു ചിലപ്പോൾ മാലിക്ക് തോട്ടക്കാരൻ്റെ ലെഡുക്കേസെ കുട്ടിയെ കൊണ്ട് ബോളിംഗ് കർവാത്തെ ബോളിംഗ് ചെയ്യിപ്പിച്ചിരുന്നു കർണ ചെയ്യുക കർവാന ചെയ്യിപ്പിക്കുക നമ്മൾ ഹുറുഫെ തഹജിയിലും അല്ലെ എക്സസൈസിൽ എപ്പോഴും ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിക്കുക കർവായെ കർവായെ വന്നിട്ടുണ്ട് കർവാന ചെയ്യിപ്പിച്ചിരുന്നു ബോളിംഗ് കർവാത്തെ ബോളിംഗ് ചെയ്യിപ്പിച്ചിരുന്നു ഇനി ആരെയും കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക കഭി ടെന്നീസ് ബോൾ ലേക്കർ അകേലേഹി ദീവാർ സെ ഗേന്ദ് മാർക്കർ ബാറ്റിംഗ് കർത്തെ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും ടെന്നീസ് ബോൾ ലേക്കർ ടെന്നീസ് ബോൾ എടുത്തിട്ട് അകേലേഹി തനിയെ തന്നെ അകേല എന്ന് പറഞ്ഞാൽ ഒറ്റക്ക് തനിച്ച് എന്നൊക്കെയാണ് അകേലേഹി തനിയെ തന്നെ ദീവാർ സെ ചുമരിലേക്ക് ഗേന്ദ് മാർക്കർ പന്തെറിഞ്ഞിട്ട് ബാറ്റിംഗ് കർത്തെ ബാറ്റിംഗ് ചെയ്തിരുന്നു അപ്പോൾ വല്ലപ്പോഴും ചെറിയ കുട്ടികളെ അയൽപ്പക്കത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കളിപ്പിക്കും മറ്റു ചിലപ്പോൾ തോട്ടക്കാരൻ്റെ കുട്ടികളെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കും കഭി പലപ്പോഴും ടെന്നീസ് ബോൾ ലേക്കർ ചിലപ്പോഴൊക്കെ ടെന്നീസ് ബോൾ ലേക്കർ ടെന്നീസ് ബോൾ എടുത്തിട്ട് അകേലേഹി ഒറ്റക്ക് തന്നെ തീവാർസെ ചുമരിലേക്ക് ഗേന്ദ് മാർക്കർ പന്തെറിഞ്ഞിട്ട് ബാറ്റിംഗ് കർത്തെ ബാറ്റ് ചെയ്തിരുന്നു ഒറ്റക്ക് ബോൾ ചുമരിലേക്കിടാ ബാറ്റ് ചെയ്യാം എന്താ വായിക്കുക ഒന്നുകൂടെ നോക്ക് കഭി ടെന്നീസ് ബോൾ ലേക്കർ അകേലേഹി ദീവാർസെ ഗേന്ദ് മാർക്കർ ഗേന്ദ് മാർന നേരത്തെ ഭേങ്കന എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ് ഗേന്ദ് മാർന പന്തെറിയുക ഗേന്ദ് മാർന ബോൾ ചെയ്യുക പന്തെറിഞ്ഞിട്ട് ബാറ്റിംഗ് കർത്തെ ബാറ്റിംഗ് ചെയ്തിരുന്നു ലേക്കിൻ എന്നിരുന്നാലും പക്ഷേ ഖേൽനാനഹി ചോടത്തെ കളി ഒഴിവാക്കിയിരുന്നില്ല കളിക്കാളില്ല എന്ന് വിചാരിച്ച് കളി ഒഴിവാക്കിയിരുന്നില്ല ഹമേ നമുക്ക് ഉൻപർ അവൻ്റെ മേലിൽ റഹിം ബി ആത്ത കരുണ തോന്നിയിരുന്നു ഹമേ നമുക്ക് ഉൻപർ അവൻ്റെ മേലിൽ അലൈഹി എന്നർത്ഥം ഉൻപർ അവൻ്റെ മേലിൽ റഹിം ബി ആത്ത റഹ്മത്ത് എന്നല്ലേ കരുണി റഹിം ബി ആത്ത കരുണ തോന്നിയിരുന്നു വാത്സല്യം തോന്നിയിരുന്നു ലേക്കിൻ പക്ഷേ ജൂഹി ഖയാൽ ആത്ത ജൂഹി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ആ സൂണാസ് എന്നാണ് എപ്പോ ഹയാൽ ആത്ത ചിന്ത വരുന്നു കെ എന്ത് ചിന്ത വഹ് അവൻ ഖണ്ഡോ ഹംസ അവൻ ഖണ്ഡോ മണിക്കൂറുകൾ ഹംസെ നമ്മെ കൊണ്ട് ബോളിംഗ് കർവായെങ്കിൽ ബോളിംഗ് ചെയ്യിപ്പിക്കുമെന്ന ചിന്ത എപ്പോൾ വരുന്നുവോ ഹമാര ഇറാദ നമ്മുടെ ഉദ്ദേശം ബദൽ ജാത്ത മാറിയിരുന്നു ചേഞ്ച് ആയിരുന്നു എന്നോട് നോക്കിയേ ലേക്കിൻ പക്ഷേ ജൂഹി എപ്പോഴാണോ ഖയാലാത്ത ചിന്ത വരുന്നത് കെ എന്തെന്നാൽ ഓ അവൻ ഇഷ്റത്ത് ബായ് ഖണ്ഡോൻസ് ഖണ്ഡോൻസ് അല്ലേ ഖണ്ഡോ മണിക്കൂറുകൾ ഹംസെ നമ്മെ കൊണ്ട് ബോളിംഗ് കർവായെങ്കിൽ ബോളിംഗ് ചെയ്യിപ്പിക്കുമെന്ന ചിന്ത എപ്പോൾ വരുന്നുവോ ഹമാര ഇറാദ നമ്മുടെ ചിന്തകൾ ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ ബദൽ ജാത്ത മാറിയിരുന്നു ബദൽ ജാന മാറുക ചേഞ്ച് ഹോ ജാന എന്നർത്ഥം അപ്പോൾ നമുക്ക് കാരുണ്യ ഇടക്ക് തോന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ ഒന്ന് കൂടെ നിന്നു കൊടുത്താലൊന്ന് തോന്നിപ്പോകും പക്ഷേ അപ്പോഴേക്ക് ചിന്ത വരും ലേക്കിൻ പക്ഷേ ജൂഹി എപ്പോൾ ഹയാലാത്ത ചിന്ത വരുന്നു ഓ അവൻ ഖണ്ഡോ മണിക്കൂറുകൾ ഹംസെ ബോളിംഗ് കർവായെങ്കിൽ നമ്മക്കൊണ്ട് ബോളിംഗ് ചെയ്യിപ്പിക്കുന്ന ചിന്ത വരുമ്പോഴേക്ക് ഹമാരേ ഇറാദ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഉദ്ദേശ്യങ്ങൾ ബദൽ ജാത്ത മാറിയിരുന്നു ഏക് ദിൻ തോ ഒരു ദിവസം ഹദ് ഹോ ഗൈ ഇതിനൊരു അവസാനമുണ്ടായി ഹദ് ഹോജാന അവസാനം ഉണ്ടാകുക ഇതിനൊരു ലിമിറ്റ് ഉണ്ടായി ഒരു അവസാനം ഉണ്ടായി ഇവൻ്റെ ഒരു ഇങ്ങനത്തെ ഉള്ള ആളുകളെ പറ്റിക്കലിന് ഒരു അവസാനം ഒരു ദിവസം ഉണ്ടായി രസകരമായ ഒരു സംഭവം നടക്കുകയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അല്ലേ ഏക് ദിൻ തോ
ഒരു ദിവസം ഹദ് ഹോ ഗൈ, ഇതിനൊരു പരിധി ഉണ്ടായി, ഇതിനൊരു അവസാനമുണ്ടായി. ഓക്കെ, നമുക്ക് ഇന്ന് പഠിച്ച പുതിയ പദങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ പദം എന്താ? മുഷ്കിൽ എന്ന പദം പഠിച്ചിരുന്നു, ദുഷ്വാരി, പ്രയാസം. ലുതുഫ് എന്ന പദം പഠിച്ചു, മസ, തമാശ എന്നാണ് അർത്ഥം. ഇസ്റാർ, വാശി അല്ലേ, ഷാഠ്യം എന്നൊക്കെയാണ്. ഖുഷാമദ് എന്നൊരു പദം വന്നിട്ടുണ്ട്, ഖുഷാമദ്, സ്വാഗതം ചെയ്യുക, മുഖസ്തുതി പറഞ്ഞ് വശീകരിക്കുക എന്നൊക്കെയാണ്. റഹിം എന്നൊരു പദം വന്നിട്ടുണ്ട്, മെഹറുബാനി, കാരുണ്യം, വാത്സല്യം തോന്നും. പുതിയ പദങ്ങൾ മനസ്സിലാക്കുക, പറഞ്ഞ പോലെ പല പ്രാവശ്യം അതൊന്ന് വായിച്ചു നോക്കുക. കുറച്ച് പ്രയാസമുള്ള പാഠഭാഗമാണ്, അതുകൊണ്ട് നന്നായി ചേർത്ത് വെച്ച് അർത്ഥം വെച്ച് മനസ്സിലാക്കുക, നന്നായി പഠിക്കുക. ഇൻഷാ അള്ളാ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.